മൂന്ന് മുന്നണികളും വാളും പരിചയവുമായി നേരത്തെ തന്നെ നിലയുറപ്പിച്ച മണ്ഡലത്തിലേക്കാണ് ഇനി നമ്മുടെ യാത്ര. ഇനി നമ്മൾ കടക്കുകയാണ് മണ്ഡല പരിചയത്തിലേക്ക്. അപ്പോ വിജയകുമാർ, നമ്മളൊരു പൂരക്കാലത്തേക്ക് നടന്നെടുക്കുകയാണ്. തൃശൂർ എന്ന് പറയുന്ന മണ്ഡലം അല്ലെ? തൃശൂർ പൂരം മാത്രമല്ല, അവിടെ വലിയൊരു പൂരം നടക്കാൻ പോവുകയാണെന്ന് പറയാം. കാരണം ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന മൂന്ന് പേർ അല്ലെ അവിടെ മത്സരിക്കുന്നു. മേളവും കുടമാറ്റവും എല്ലാം മത്സര ബുദ്ധിയോടെ ആഘോഷമാക്കുന്ന സ്ഥലമാണ് തൃശൂർ. ഏറ്റവും തലയെടുപ്പുള്ളവരെ തന്നെയാണ് മൂന്ന് മുന്നണികളും മത്സരിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തൃശൂരിലേക്കാണ് നമ്മുടെ യാത്ര. പൂരങ്ങടെ പൂരമുള്ളൊരു നാട് നമ്മുടെ നാട്, ഓണത്തിന് പുലിയിറങ്ങണൊരൂര് നമ്മുടെ ഊര്. ഇപ്പറഞ്ഞ നാടിന് കര ഏഴുമൊട്ടുക്ക് പേര്, കാണണമെങ്കിൽ കാണണം ചടി തൃശിവൂര്. ഇടതുപക്ഷത്തിന് ശക്തമായ വേരോട്ടമുള്ള ഇടമാണ് തൃശൂർ. ആ മണ്ഡലത്തിലേക്കാണ് 2019 സുരേഷ് ഗോപിയുടെ മാസ് എൻട്രി. രാജാജി മാത്യുവിലൂടെ മണ്ഡലം നിലനിർത്താൻ കഴിയുമെന്നതായിരുന്നു ഇടത് പ്രതീക്ഷ. പക്ഷേ കണക്കുകൂട്ടലുകൾ തെറ്റി. ദാ ഇതുപോലെ തുഴയെറിഞ്ഞ് കരപിടിച്ചത് ടി എൻ പ്രതാപനായിരുന്നു. ഗുരുവായൂർ, മണലൂർ, ഒല്ലൂർ, തൃശൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട, പുതുക്കാട് എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് തൃശൂർ ലോക്സഭാ മണ്ഡലം. പൂർണ്ണമായും ഇടതുപക്ഷം ഭരിക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ. സാക്ഷാൽ ലീഡർ കെ കരുണാകരന് പോലും തോൽവി അറിയേണ്ടി വന്ന മണ്ഡലമാണ് തൃശൂർ. 1952 സി ആർ ഇയുണ്ണിയിലൂടെ കോൺഗ്രസിനൊപ്പം നിന്ന മണ്ഡലം പിന്നീട് പലകുറി മാറിമറിഞ്ഞു. 17 പത്തു തവണയും പാർലമെന്റിലേക്ക് കൈപിടിച്ചുയർത്തിയത് ഇടതുപക്ഷത്തെ. 2019 93,633 വോട്ടിനാണ് ടി എൻ പ്രതാപൻ ജയിച്ചത്. 415,089 വോട്ടുകൾ പ്രതാപന് ലഭിച്ചപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് 321,456 വോട്ട്. 293,822 വോട്ടുകൾ നേടി സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്ത്. ടി എൻ പ്രതാപൻ പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിലാണ് പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേർന്നത്. ഇതോടെ കോൺഗ്രസ് ചുവടുമാറ്റി. കെ മുരളീധരൻ വടകരയിൽ നിന്ന് തൃശൂർക്ക് ട്രെയിൻ കയറി. ഒന്നാം റൗണ്ട് പൂർത്തീകരിക്കുമ്പോൾ വളരെയധികം ആവേശമുണ്ട്. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഒന്നാം റൗണ്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. സ്ഥാനാർത്ഥി പര്യടനം ഉൾപ്പെടെയുള്ള ഘടകങ്ങളിലേക്ക് കടക്കുക. ബി ജെ പിയെ മൂന്നാം സ്ഥാനത്ത് എത്തിക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ബി ജെ പിയെ ഉയർത്താൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പി അല്ല, പിണറായി വിജയനാണ്. അതായത് ഈ മണ്ണിൽ നടക്കില്ല. സിനിമാ താരം സുരേഷ് ഗോപിയുടെ കരുത്തിൽ താമര വിരിയുന്നത് സ്വപ്നം കാണുകയാണ് എൻ ഡി എ. വർക്ക് ചെയ്യാൻ ഇഷ്ടംപോലെ സമയമുണ്ട്, റിലാക്സ് ചെയ്ത് വർക്ക് ചെയ്യാം അല്ലേ. ഒരുപാട് സ്ഥലങ്ങളിൽ ഓടിയെത്താൻ പറ്റും, ആവശ്യം പോലെ സമയം കിട്ടണം. എനിക്കറിയത്തില്ല, അങ്ങനെ തകർക്കാനല്ലോ നമ്മൾ ജനങ്ങളുടെ കോട്ട പണിയാനാണ് വന്നിരിക്കുന്നത്. മുൻമന്ത്രിയും ജനകീയ മുഖവുമായ വി എസ് സുനിൽകുമാർ എത്തിയതോടെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫ് ക്യാമ്പ്. 2019 ഞങ്ങൾ വലിയ ഭൂരിപക്ഷം യു ഡി എഫിന് കിട്ടിയപ്പോൾ ഞങ്ങൾ സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ വോട്ടുകളിൽ കുറവ് വന്നിട്ടുണ്ട്. അന്നത്തെ സാഹചര്യങ്ങൾ എല്ലാവർക്കും അറിയാം, ഞാൻ വിശദീകരിച്ചിട്ടുള്ളതുകൊണ്ട് വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ല. പക്ഷേ 2021 ആയപ്പോഴേക്കും അതിൽ വലിയ മാറ്റം വന്നു. 2021 ആയപ്പോഴേക്കും ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 170,000 വോട്ടിൻ്റെ ലീഡ് 7 മണ്ഡലങ്ങളിലെ അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ നിന്നായിട്ട് ഞങ്ങൾക്ക് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ക്രൈസ്തവ വോട്ടുകളാണ് മണ്ഡലത്തിൽ നിർണായകം. തൃശൂർ അതിരൂപതയുടെ കീഴിൽ 100,000 മുകളിൽ വോട്ടുകൾ ഉണ്ടെന്നാണ് കണക്ക്. അതുകൊണ്ടുതന്നെ അതിരൂപതയുടെ നിലപാട് നിർണായകമാണ്. ബി ജെ പി പ്രധാനമായും കണ്ണുവെക്കുന്നത് എൻ എസ് എസ് വോട്ടുകളിലാണ്. ചാവക്കാട് തുടങ്ങി ഏങ്ങണ്ടിയൂർ വരെ നീളുന്ന തീരദേശ മേഖലയുടെ മനസ്സ് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും നിർണായകമാണ്. കഴിഞ്ഞ തവണ ടി എൻ പ്രതാപനൊപ്പം തീരമേഖല നിലയുറപ്പിച്ചു എന്നാണ് കണക്കുകൾ. ഒരു കാലത്തും ആർക്കൊപ്പം എന്ന് പിടികൊടുക്കാത്ത മണ്ഡലമാണ് തൃശൂർ. ഇക്കുറിയും ആ പതിവ് തെറ്റിക്കുന്നില്ല. തെക്കേ ഗോപുരവാതിൽ തുറന്ന് പൂരവിളംബരം എത്തിയാൽ പിന്നെ സസ്പെൻസുകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്തും അങ്ങനെയൊരു സസ്പെൻസ് തന്നെയാണ് തൃശൂർ കാത്തുവയ്ക്കുന്നത്. ക്യാമറമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരക്ഷജി
24. വിജയകുമാർ, മൊത്തത്തില് നമ്മുടെ സൂരജിന്റെ ഈ ഒരു സ്റ്റോറി കണ്ടപ്പോൾ ഒരാള് ചോദിക്കുകയാണ്, നമ്മുടെ വിനേഷ് നാരായണൻകുട്ടിയാണ് ചോദിക്കുന്നത്, വിനീത് നാരായണൻകുട്ടി, ഏപ്രിൽ 19 തൃശൂർ പൂരമാണോ അല്ല ഒന്നാം ഘട്ട ഇലക്ഷൻ ആണോ? ഏപ്രിൽ 19 ഒന്നാം ഘട്ട വോട്ടെടുപ്പിന്റെ ദിവസമാണ് തൃശൂർ പൂരം, അതാണ് ഞാൻ മനസ്സിലാക്കുന്ന, തെറ്റുണ്ടെങ്കിൽ തിരുത്താം. ആ ദിവസമാണ്. അപ്പോൾ എന്തായാലും അന്ന് ഒന്നാം ഘട്ട വോട്ടെടുപ്പും തൃശൂർ പൂരവും, തൃശൂരിലെ പൂരവും ജനാധിപത്യത്തിലെ പൂരത്തിന്റെ ആദ്യഘട്ടവും ഒരുമിച്ച് നടക്കുകയാണ്. രണ്ടിനും അതേ പ്രാധാന്യത്തോടെ, തുല്യ പ്രാധാന്യത്തോടെ അത് രണ്ടും പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കും. നേരത്തെ നമ്മൾ കേട്ടിരുന്നത് ഈ 19-ാം തീയതി കേരളത്തിൽ പോളിംഗിന് ആലോചനയുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കേരള സന്ദർശന ഘട്ടത്തിൽ അവരാദ്യം തെരഞ്ഞെടുത്ത തീയതി ഏപ്രിൽ 19 ആയിരുന്നു. ഒരുപക്ഷെ ഈ തൃശൂർ പൂരം ഉൾപ്പെടെയുള്ള ആഘോഷങ്ങളുടെ പശ്ചാത്തലത്തിലായിരിക്കാം അത് അടുത്ത ആഴ്ചയിലേക്ക് മാറ്റിയത് എന്നൊരു കഥ കൂടി ഇപ്പോൾ കേൾക്കുന്നുണ്ട്. മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഈ നമുക്ക് ഇപ്പോ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആണല്ലോ എല്ലായിടത്താണ്, അതെ അതെ, പിന്നെ എന്തിനാണ് ഇത് വോട്ടെടുപ്പ് കഴിഞ്ഞിട്ട് ഒരു മാസം നമ്മൾ കാത്തിരിക്കുന്ന ഒരാൾ ചോദിക്കുന്നു. എനിക്ക് തോന്നുന്നത് ഈ ഘട്ടങ്ങളെ കുറിച്ച് ഒരു ഘട്ടത്തിലെ ഫലം മറ്റൊരു ഘട്ടത്തെ സ്വാധീനിക്കാൻ പാടില്ല, അങ്ങനെ അതുകൊണ്ട് മുഴുവൻ ഇലക്ഷൻ പ്രോസസ്സും കഴിയുന്നത് കൗണ്ടിങ്ങിലാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് എല്ലാം ഒരുമിച്ചുണ്ട്. ഏഴാം ഘട്ടം എനിക്ക് തോന്നുന്നത് ജൂൺ മാസത്തിൽ തന്നെയാണ്, ജൂൺ 1 അവസാന ഘട്ടം, അതായത് അത് കഴിഞ്ഞ 3 ദിവസം കഴിഞ്ഞ റിസൾട്ട് ആയി. അതെ അല്ലെ, നമ്മുടെ ആമിനി ഉണ്ടല്ലോ, ആമിനായസ് നമ്മുടെ സ്ഥിരം പ്രേക്ഷക, ആമിനയ്ക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. വിജയകുമാർ അത് തീർത്തു കൊടുക്കണം. അതായത് ആമിനിയൊക്കെ പറയുകയാണ്, എനിക്ക് കന്നി വോട്ടാണ് ഇത്തവണ, പക്ഷെ ആർക്ക് വോട്ട് ചെയ്യണം എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഒരു കന്നി വോട്ടറോട് ഒരു മുതിർന്ന വോട്ടർ എന്ന നിലയിൽ, സീനിയർ വോട്ടർ എന്ന നിലയിൽ വിജയകുമാർ എന്ത് പറയും? ഇല്ല, അതിൽ ഇതിൽ വരാനിരിക്കുന്ന പ്രചാരണ ദിവസങ്ങളാണ്, ആ ദിവസങ്ങളിലെ കേരളത്തിലെ പ്രചാരണങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ വളരെ യുക്തിയും ബുദ്ധിയും വിവേകവും ഒക്കെ ഉപയോഗിച്ച് നമ്മളുടെ വോട്ട് രേഖപ്പെടുത്തുക. ആരുടെയും സ്വാധീനത്തിന് വഴങ്ങരുത്. നമ്മളുടെ സമ്മതിദാനാവകാശം, നമ്മളുടെ പണ്ട് കേട്ടിട്ടില്ലേ, നിങ്ങളുടെ മനസ്സാക്ഷിയുടെ അംഗീകാരം ഈ ചിഹ്നത്തിൽ രേഖപ്പെടുത്തുക എന്നൊക്കെയാണല്ലോ അന്ന് പറഞ്ഞിട്ടുള്ളത്. ഒരു രാഷ്ട്രബോധം ഉണ്ടാവുക, മനസ്സാക്ഷി പറയുന്നതനുസരിച്ച് വോട്ട് രേഖപ്പെടുത്തുക, അത് ആമിനെ ഉൾപ്പെടെയുള്ള മുഴുവൻ കന്നി വോട്ടർമാർക്കും സ്വീകരിക്കാവുന്ന ഒരു പാഠമാണ്. 1.8 crore അല്ലേ, ഇന്ത്യയിലാകെ 18-നും 19-നും ഇടയിലുള്ള 1.8 crore പുതിയ വോട്ടർമാരുണ്ട്, അതിൽ ഒരാളാണ് ആമിന. ആമിന ആ ഉപദേശം സ്വീകരിക്കുക, അതുപോലെ മുന്നോട്ട് പോകുക. ഈ മുതിർന്ന വോട്ടർ എന്നുള്ള പ്രയോഗം പിൻവലിക്കണം, അത്രയും മുതിർന്നിട്ടില്ല. അല്ല, ആമിനെ സംബന്ധിച്ചോളം മുതിർന്നിട്ടുണ്ടല്ലോ. ഇല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.